അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. കണ്ട ഡൊമിനോറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പാസ് അടിക്കുമ്പോൾ ലൈറ്റിൻ്റെ ഒരു ഇത്രയും പകലായിട്ടുള്ള വിസിബിലിറ്റി. ഇതാണ് നമ്മുടെ N250 ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അതിൻ്റെ കാല് ഫുള്ളായിട്ട് താഴെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 5.7 ആണ് എൻ്റെ ഹൈറ്റ്. നമ്മുടെ F250 ആണ്. കവിളിൻ്റെ ഭാഗം നേരെ കൊണ്ടുവന്നിട്ട് ആ വൈസറിലേക്ക് മുട്ടിച്ചിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലാരി വട്ടത്തുള്ള പോപ്പുലർ ബജാജിലാണ് ഉണ്ടോ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ബജാജിൻ്റെ ഏറ്റവും പുതിയ ബൈക്കായ N250 F250 ആണ്. അപ്പോൾ N250 F250 വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ N250 ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ N250 ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്കിലേക്ക് ഒന്ന് പോവാം. ഇതാണ് നമ്മുടെ N250 സൈഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ, ബാക്കിലത്തെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഇതാണ് ബാക്കിലത്തെ ആ ഒരു ലുക്ക്. ഇവിടെ രണ്ട് DRL കാര്യങ്ങളുണ്ട്. DRL അത്ര ഗ്ലോസി ആയിട്ടുള്ളൊരു DRL കുറച്ച് എന്താ പറയുക മങ്ങി നിൽക്കുന്ന ടൈപ്പിലൊരു DRL കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രൊജക്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നിപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ NS സൂചിപ്പിക്കുന്ന രീതിയിൽ NS ഏകദേശം ഒരു ലുക്കിൽ വരുന്ന ഒരു ടാങ്ക് ആണ് കേട്ടോ നമ്മുടെ N250 വരുന്നത്. അത് ഈ ഒരു ഭാഗം നേക്കഡായിട്ട് കൊടുത്തപ്പോൾ ആ ഒരു ലുക്കിലേക്ക് ടാങ്കിൻ്റെ ഭാഗം വരുന്നുണ്ടെന്ന് എനിക്ക് ചെറുതായിട്ടൊന്നും തോന്നി. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സീറ്റൊക്കെ വളരെ നല്ല കുഷനിങ് ആണ്. സീറ്റിൽ അത്യാവശ്യം വിഡ്ത്തും കാര്യങ്ങളുണ്ട്. പില്ലൺ സീറ്റും അത്യാവശ്യം വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റിന് നല്ല കുഷനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് സീറ്റിൻ്റെ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഒരു ബ്ലാക്ക് കോട്ടിംഗ് ആണ്. ഇവിടെ നമ്മുടെ കാണുന്ന രീതിയിൽ ഒരു ഗോൾഡൻ ഒരു കോപ്പർ ഫിനിഷിങ്ങിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അടിയിൽ നമുക്ക് അണ്ടർബില്ലിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ഫുട്ബാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സിമ്പിളായിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്. പിന്നെ ബ്രേക്കൊക്കെ വളരെ ചെറിയ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ സൈലൻസറിൻ്റെ ഭാഗം എടുത്ത് പറയണം. സൈലൻസർ വളരെ ചെറിയ രീതിയിലുള്ള സൈലൻസറാണ്. വലിയ പണ്ടത്തെ നമ്മുടെ NS വരുന്ന പോലെ സൈലൻസർ ഇല്ലാത്ത ടൈപ്പല്ല. സൈലൻസർ വണ്ടിക്കുണ്ട്, വളരെ ചെറുതാണ്. 2 hole വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൈഡല്ലാത്ത ടൈപ്പ് ഒരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ മോണോഷോക്കാണ്, മോണോഷോക്ക് ഡബിളിൽ കാണാനുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏകദേശം എന്താ പറയുക ഇപ്പോൾ ഡൊമിനോറിലൊക്കെ വരുന്ന പോലത്തെ ബ്രേക്ക് ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. വേറൊരു ടൈപ്പിലൊരു ബ്രേക്ക് ലൈറ്റാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഗ്രാബ് റെയിലും കാര്യങ്ങളും അത്ര വലിയ ഗ്രാബ് റെയിലല്ല, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് കൈയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന ടൈപ്പിലൊരു ഗ്രാബ് റെയിലാണ് കേട്ടോ. മറ്റുള്ള വണ്ടികളെ ചിലപ്പോൾ ഇവിടെ പിടിക്കുന്ന ഉള്ളിൽ കൂടെ കൈയിട്ട് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കൈയിട്ട് ലേഡീസിനാണെങ്കിലും പിടിച്ചിരിക്കാം. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീറ്റർ കൺസോളിൽ നമുക്ക് അനലോഗ് പ്ലസ് ഡിജിറ്റലാണ് മീറ്റർ കൺസോൾ വരുന്നത്. ഇതിലൂടെ നമുക്ക് ABSൻ്റെ എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നിപ്പോൾ നമുക്ക് ബാറ്ററിയുടെ എഞ്ചിൻ്റെ ഇതുമാതിരി ഓയിലിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ട്രിപ്പ് മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ടൈമും കാര്യങ്ങളുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ സ്പീഡോമീറ്ററും കാര്യങ്ങളും ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് എന്തോരം ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടെന്നുള്ളത് കാണിക്കാനും അതുപോലെ തന്നെ റേഞ്ച് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ DT മീറ്റർ എന്നൊക്കെ പറയില്ലേ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി ആ ഒരു മീറ്ററും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇവിടെയാണ് കേട്ടോ വണ്ടിയുടെ എന്താ പറയുക USB പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ചാർജിങ് സോക്കറ്റൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ സിംഗിൾ ഹാൻഡിലാണ്. മിററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയാനുള്ളത് അത്യാവശ്യം വൈഡായിട്ടുള്ള വിസിബിലിറ്റി ഉള്ളൊരു മിററാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് വരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ഒന്ന് കയറി നോക്കാം. വണ്ടിയിൽ നമ്മൾ കയറിയിരിക്കുമ്പോഴും അത്യാവശ്യം കാലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് താഴെ കുത്തുന്നുണ്ട്. എൻ്റെ കാല് ഫുള്ളായിട്ട് താഴെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 5.7 ആണ് എൻ്റെ ഹൈറ്റ്. ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഫുള്ളായിട്ട് എൻ്റെ കാല് നിലത്തെത്തുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വൈഡായിട്ടുള്ള ഹാൻഡിലല്ല, പക്ഷേ ഒരു 2 pieces പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ഹാൻഡിലിംഗ് കാര്യങ്ങളൊക്കെ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് പാസ് ലൈറ്റ്, അതുപോലെ തന്നെ പാസ് ലൈറ്റ്. ആഹാ, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. കണ്ട ഡൊമിനോറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ പാസ് അടിക്കുമ്പോൾ ലൈറ്റിൻ്റെ ഒരു ഇത്രയും പകലായിട്ടുള്ള വിസിബിലിറ്റി. പിന്നെ ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ. ഇവിടെ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ F250 ആണ്. ഇതാണ് നമ്മുടെ F250. F250 അത്രയും കോൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കളറല്ല, ഒരു ഗ്രേ ആണ് വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിയുടെ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ
സൈഡ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലും ടാങ്ക് സെയിം ആണ് കേട്ടോ. ടാങ്ക് നമ്മുടെ NS 200 പോലത്തെ ഒരു ടാങ്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ ആ ഒരു താഴേക്ക് വരുന്ന ആ ഒരു ഭാഗം, കവിളിൻ്റെ ഭാഗം നേരെ കൊണ്ടുവന്നിട്ട് ആ വൈസറിലേക്ക് മുട്ടിച്ചിരിക്കണം. അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 220 സാമ്യതയൊക്കെ ചില ആൾക്കാർ പറയുന്നത്, പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. 220 യാതൊരു സാമ്യം ഈ ഒരു വണ്ടിക്കില്ല. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ കാര്യം, ബാക്കിലേക്ക് വരുമ്പോഴൊക്കെ സെയിം നമ്മുടെ N250 തന്നെയാണ്. വേറെ യാതൊരു വ്യത്യാസവും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലില്ല. പിന്നെ ഈ ബാക്കിയൊന്നും ഈ വണ്ടിയിൽ പറയാനുള്ള മാറ്റങ്ങൾ N250 ആയിട്ടില്ല. ആകെ ഈ ഒരു വൈസറിൻ്റെ മാറ്റമുള്ളൂ. ആ പിന്നെ ഒരു മാറ്റം കൂടി ഉണ്ട് വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ഭാഗം. ഞാനിന്ന് കയറിയിരിക്കുന്നുണ്ട്. വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2-piece ഹാൻഡിലാണ്. മറ്റേ വന്ന സിംഗിൾ ഹാൻഡിലാണ്, ഇതൊരു 2-piece ഹാൻഡിലാണ് വരുന്നത്. നമ്മുടെ പണ്ടുള്ള 220 വരുന്ന പോലെ ആ 2-piece ഹാൻഡിൽ. പക്ഷേ വേറൊരു കാര്യം കൂടി കേട്ടോ, 2-piece ഹാൻഡിൽ എന്ന് പറഞ്ഞാലും ഈ 2-piece ഹാൻഡിലിന് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുണ്ട്. നമ്മുടെ സാധാ നമ്മുടെ 180 220 പണ്ട് വരുന്നത് കുറച്ചുകൂടി ഇത്രയും റൈസ് ആയിരുന്നില്ല, ഹാൻഡിൽ ഇത്രയും റൈസ് ചെയ്തിട്ടാണെന്നില്ല. പക്ഷേ ഇപ്പോൾ ഹാൻഡിൽ കുറച്ചുകൂടി റൈസാണ്, മുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് നടുവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതാണ് നമ്മുടെ എന്ന് പറയാം മീറ്റർ കൺസോളും കാര്യങ്ങളും. മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആ വൈസറിൻ്റെ ഉള്ളിൽ വന്നപ്പോഴുള്ളൊരു മാറ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ അത്ര വലിയൊരു വിൻഷീൽഡ് അല്ല കേട്ടോ ഈ വണ്ടിക്ക് വരുന്നത്. ചെറിയൊരു വിൻഷീൽഡാണ്. ആഫ്റ്റർ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ച് വലിയ വിൻഷീൽഡ് നമുക്ക് വേണമെങ്കിൽ മേടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. USB ബോട്ട് സെയിം സ്പോട്ടിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. പിന്നെ മിററും കാര്യങ്ങളൊക്കെ ആ വണ്ടിയുടെ അത്ര വലിയ മിററല്ല, കുറച്ച് ചെറിയൊരു മിററാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അത്രയും വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആ വണ്ടിനെ അപേക്ഷിച്ച് പോകുമ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ളൊരു മിറർ തന്നെയാണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊന്ന് പോയി നോക്കി നോക്കാം വണ്ടിയുടെ ലുക്ക്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. DR-ലും കാര്യങ്ങളും ഇതിലത്ര എന്താ പറയുക, മങ്ങിയിട്ടുള്ള ടൈപ്പ് DR-ലല്ല കേട്ടോ. കുറച്ച് ലൈറ്റ് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള DR-ലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ലൈറ്റ് കൂടുതലും ഇങ്ങോട്ട് വരുന്നവരും ലൈറ്റ് കുറവായിട്ടാണ് നമ്മുടെ DR-ൽ ഫീൽ ചെയ്യുന്നത്. പ്രൊജക്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ പുറത്തല്ല, ബോണിലൊരു ഗ്ലാസ് കവർ ചെയ്തിട്ടാണ് പ്രൊജക്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഏതെങ്കിലും ഒരു സിംഗിൾ മോഡൽ ഇറക്കിയാൽ മതിയായിരുന്നില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു മോഡൽ ഇറക്കിയാൽ മതിയായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നും. പക്ഷേ ഈ ഒരു രണ്ട് മോഡലും ബജാജ് ഇറക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല. നമ്മുടെ മാർക്കറ്റിൽ രണ്ട് രീതിയിലുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഒന്ന് നേക്കിടും, ഒന്ന് ഇതുപോലെയുള്ള കിറ്റുള്ള സ്പോർട്സ് ബൈക്ക് മോഡൽ വണ്ടികളും. അപ്പോൾ നേക്കിട് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ N250 എടുത്തോട്ടെ, അതുപോലെ തന്നെ ഈ കുറച്ച് വൈസർ ടൈപ്പ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ F250 എടുത്തോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ബജാജ് ഈ രണ്ട് വണ്ടി മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. കാരണം എന്താ പറയുക, ആ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഈ ഒരു ചോയ്സ് കിട്ടിയ ആൾക്കാർ പോവരുത്. അതായത് ഇപ്പോൾ ഓ നേക്കിട് വന്നിട്ട് നോക്കിയിട്ടോ ഇതിൽ കുറച്ച് കിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാനാണ് ഞാൻ വേറൊരു ഓപ്ഷനിലേക്ക് പോവാം എന്നൊരു ചിന്ത ബജാജിൻ്റെ ഈ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ ആൾക്കാർക്ക് തോന്നരുത്. കാരണം അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് നേരെ F250 കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എന്താ പറയുക, കച്ചവടവും കാര്യങ്ങളും പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു മാർക്കറ്റിംഗ് ലെവലിലാണ് ഈ രണ്ട് വണ്ടി ഇറക്കിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഈ രണ്ട് വണ്ടിയുടെ എഞ്ചിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 250 cc സിംഗിൾസിലുണ്ട്. 12 ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ 249.7 cc ആണ് ഈ ഒരു വണ്ടി വരുന്നത്. അതുപോലെ തന്നെ 24.5 PS പവർ, അതായത് ഏകദേശം ഒരു 8750 RPMലാണ് കേട്ടോ ഈ ഒരു പവർ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, മാക്സിമം ടോർക്ക് പറയുകയാണെങ്കിൽ 21.5, അതൊരു 6500 RPMലാണ് ഈ ഒരു ടോർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നത്. പിന്നെ രണ്ടും ഏകദേശം 5-speed ഗിയർ ബോക്സാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നേക്കിടായിട്ടുള്ള നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മോൺസ്റ്റർ എഡിഷൻ 250 FCG ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലുക്കും അതുപോലെ തന്നെ ഏകദേശം ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ് ബജാജ് ഈ ഒരു വണ്ടിയും ഇറക്കിയിട്ടുള്ളത്. വണ്ടിയുടെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീൽ ബേസ് ഏകദേശം 1351 mm ആണ് വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm. പിന്നെ കർബ് വെയ്റ്റ് നമ്മുടെ F250 വരുന്നത് ഏകദേശം 164 kg ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ N250 വരുന്നത് ഏകദേശം 162 kg. ഗൈസ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തുടർന്ന് സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം ബീറ്റുള്ളൊരു നോയ്സ് അല്ലേ, അത്യാവശ്യം ബീറ്റുള്ളൊരു നോയ്സ് ആണ് കേട്ടോ ഈ വണ്ടിക്ക് വരുന്നത്. അത്ര വൈബ്രേഷൻ ഉണ്ടോ? കുറവാണല്ലേ വൈബ്രേഷൻ. സ്മൂത്ത് ആണല്ലേ. ഓക്കെ, ഇത് ജസ്റ്റ് വണ്ടി വാങ്ങിക്കാൻ വന്നൊരു
ബ്രദറാണ് കേട്ടോ, ആളുടെ ജസ്റ്റ് ഒരു സജഷനാണ് നമ്മളിവിടെ കേട്ടത് കേട്ടോ. വണ്ടിയുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 mm ആണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ഡിസ്ക് വരുന്നത്. ഇതൊരു സിംഗിൾ ചാനൽ എബിഎസ് ആണ് കേട്ടോ വണ്ടി വരുന്നത്. പിന്നെ നമുക്ക് റിയറിൽ വരുമ്പോൾ ഏകദേശം 230 mm ആണ് വണ്ടിയുടെ റിയറിൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ടയർ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ടയർ സൈസ് 180x17 എന്ന് പറഞ്ഞ ടയർ സൈസാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന്, 130x70x17 എന്ന് പറഞ്ഞ ടയർ സൈസാണ് ബാക്കിലും വരുന്നത്. ബ്രേക്ക് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബൈബറി എന്ന് പറഞ്ഞൊരു ബ്രേക്ക് സിസ്റ്റമായിരുന്നു നോർമലി വരുന്നുണ്ടായിരുന്നത്, ഇപ്പോൾ വരുന്നത് സിമേക്ക എന്ന് പറഞ്ഞൊരു ബ്രേക്ക് സിസ്റ്റമാണ്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ F250 and N250 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ F250 വരുന്നത് ഏകദേശം 1.41 crore, നമ്മുടെ N250 വരുന്നത് ഏകദേശം 1.39 crore. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ കയറി എടുത്തൊരു വീഡിയോയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം, യാതൊരു വിഷയമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.